എന്തുവാ എന്തേ? ഞാനിങ്ങോട്ട പല്ല് കാണിച്ചു. എന്തേ ഇങ്ങോട്ട് നോക്കി ചിരിക്കടി പറിച്ചു കാണാ. കുഞ്ഞോ സിങ്കിനകത്താങ്ങ് പോയി. ആണോ? ഞാൻ കഴുകാൻ കൊണ്ടുവന്നേ തലകറങ്ങും ഞാൻ. കുഞ്ഞോ കുഞ്ഞോ പോ, കേറി പോയാൽ വെള്ളം കുടിക്കണം. തണുത്ത തരത്ത് കഴിച്ചിട്ടല്ലേ ഇപ്പൊ പനി പിടിച്ചേ? പനിയല്ല ചോന്ന. പഴയ ചുരിദാറല്ലേ മമ്മി? ഇത് പഴയ കമ്മല്. കുഞ്ഞ എനിക്ക് തരാമോ ചോദിച്ചേ, എനിക്ക് തരാമോ ചോദിച്ചേ. ആ കൊള്ളാം കൊള്ളാം. കുക്കമ്മ ഉറങ്ങി കിടക്കുമ്പോ കുക്കമ്മ പോവാൻ ഒരുങ്ങിയ. പിന്നെ ഞാൻ ചെന്നപ്പോ കുക്കമ്മ പോയി. പോന്ന മുന്നേ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ കോട്ടിട്ടിട്ട് കുക്കമ്മ കൊണ്ടുവിടാൻ പോയി. എന്നിട്ട് കുക്കമ്മ പോയെന്ന് ഞാൻ ഇന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നെ രണ്ടു വർഷം ഞാൻ വശം രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഇത്രയായപ്പോ കുക്കമ്മ വന്നു. അപ്പൊ എനിക്ക് കൊറേ പ്രായക്കൊണ്ട് അപ്പൊ ലിഫ്റ്റ് കൊണ്ടുവന്നപ്പോ ഞാൻ ഇന്ന് കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര ഒഴുകി താഴോട്ട് വീഴുന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരി കത്തിച്ചു വെച്ചിട്ടാണോ പോയത്? മോനുകുട്ടൻ ചമ്മന്തി എടുക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം മോനുകുട്ടൻ അമ്മമ്മയെ വിളിക്കാൻ പോകുന്നതാണ്. അപ്പൊ എല്ലാരും ചോദിച്ചാലും തന്നെ പോകുമോ എന്നൊക്കെ കേട്ടോ. തന്നെ പോകത്തില്ല. ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ റോഡിലെ ലൈറ്റൊക്കെ ഇങ്ങോട്ട് കത്തിച്ചിട്ട് അവിടെ പോയി നിൽക്കും.
വന്നതേ ഉള്ളു കേട്ടോ. നീ പോന്നു കഴിഞ്ഞപ്പോ അമ്മ വിളിച്ച് ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് മേടിക്കാൻ പോയതാണ്. ഞാൻ റോഡിൽ നിൽക്കും, അമ്മ ഗേറ്റിന്റെ അവിടെ നിൽക്കും കേട്ടോ. ആ ഒരു കുറച്ചൊരു എത്ര ദൂരമുണ്ട് നമുക്ക് കാണാമല്ലോ, അത് ചെറിയ ദൂരമേ ഉള്ളു കേട്ടോ. അപ്പം എന്താണ്, ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു, അരിയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു, പിന്നെ പാലൊക്കെ മേടിച്ചത് കൊണ്ടുവച്ചു. ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി പ്രത്യേകം പറഞ്ഞു, പേരൊന്നും പറയരുത്, ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞാൽ മതി, അല്ലാതെ പേരൊന്നും പറയണ്ട കേട്ടോ. അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. എന്നെ കാണാൻ വന്നു, കുറച്ചൊരാളെ സംസാരിച്ചു, മെഡിസിൻ മേടിക്കാൻ വന്നതാണ്. അപ്പം വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. വീഡിയോയിൽ കാണുന്നതിനേക്കാളും വണ്ണം ഉണ്ട് എനിക്കെന്ന് ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം വീഡിയോയിൽ എന്താ വണ്ണം കുറവ് തോന്നിക്കില്ലെന്ന് അറിയത്തില്ല എന്തോ. അപ്പോ ഇന്ന് ഒരു ആ ചേച്ചിയെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. വേറെ എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് ചോറ് ഇരിപ്പുണ്ട്, ചമ്മന്തി ഉണ്ട്, പറ്റുമെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കും, ചോറുന്നു, അതോടെ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡിയാവും. പിന്നെ രാവിലെ പള്ളിയിൽ പോകണമെന്നും കണ്ടാണ് ഇരിക്കുന്നത്. നാളെ നോയമ്പ് വിടുമല്ലേ, അപ്പോൾ പള്ളിയിൽ പോകണം. അപ്പോ അതെന്തിനാ അതെല്ലാം കൂടെ കത്തിച്ച് കളയണേ? അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇന്ന് FB എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ മെസ്സേജ് കണ്ടെങ്കിലും എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അത് മാത്രമല്ല, പ്രൊഫൈലൊന്നും സെർച്ച് ചെയ്യാനോ ഒന്നും എനിക്ക് അന്നേരം സമയം കിട്ടിയില്ല, ഞാനത് മറന്നുപോയി. അപ്പൊ ഇന്ന് വീണ്ടും ആ കുട്ടി വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ചേച്ചി, എനിക്കൊരു അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ചേച്ചി അത് വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തായിരുന്നാലും വേണ്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മള് ഒരു കാര്യം നമ്മളോട് പറഞ്ഞ് നമ്മളത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടായി തീരുമോ എന്നുള്ളത് നമുക്ക് ഒരു ആശങ്കയാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കാര്യം പറയേ, ഞാൻ നോക്കട്ടെ എന്താണ്, നമുക്ക് കേൾക്കുമ്പോൾ അറിയാലോ പറയണോ വേണ്ടെന്നുള്ളത്, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടും മനഃപൂർവ്വം ഒന്നും ആർക്കും റിപ്ലൈ ചെയ്യാതിരിക്കുന്നതല്ല, ചിലപ്പോൾ ഞാൻ ഷോപ്പിൽ ഇരുന്നാണ് കാണുന്നതെങ്കിൽ അവിടുത്തെ ബഹളത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് വോയിസ് ഇടാൻ പറ്റത്തില്ല, ടൈപ്പ് ചെയ്യാൻ എൻ്റെ കൈക്ക് വേദനയാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് പറയണമെന്നുണ്ടെങ്കിൽ വോയിസ് ഇട്ടേ പറ്റത്തുള്ളൂ. അതെനിക്ക് അവിടുത്തെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പറ്റത്തില്ല, അവിടുത്തെ വായും ബഹളവും റോഡിലെ ബഹളവും ഒക്കെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന പലതും ഉണ്ട്, അതങ്ങ് മറന്നു പോകുന്നതുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എൻ്റെ പ്രിയങ്ങൾ സദയം ക്ഷമിക്കണം. അപ്പൊ നിങ്ങൾ ആരും ഞാൻ എന്താ പറയുന്നത് ഒഴിവാക്കുന്നൊന്നുമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കരുതുന്ന നിങ്ങളെ പോലെയുള്ളവരാണ് എൻ്റെ സന്തോഷം കേട്ടോ. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മോനുകുട്ടൻ ഇവിടെ വന്ന് സന്ധിക്കും, തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. രാവിലെയാണ് ട്യൂഷന്, നവധിയായിരുന്നല്ലോ, അപ്പൊ ട്യൂഷൻ ഇല്ലായിരുന്നോണ്ട് ഞാൻ യാനിക്കുട്ടിയുടെ അവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് അവരോട് സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നിച്ചിരി താമസിച്ചു. അപ്പൊ ഞാൻ എളുപ്പം പോയി കുളിച്ചിട്ട് വന്ന് നമുക്കൊരു മെഴുക്ക് പുരട്ടിക്കുള്ളത് എടുത്ത് അടുപ്പിലോട്ട് അങ്ങ് ഇടാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. പറയാം. അല്ലാത്ത ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെക്കാൻ പോയി നോക്കി, ഒരു ഉരുളക്കിഴങ്ങുണ്ട്, അതെങ്കിയാതെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാന് കഴിഞ്ഞ ദിവസം സവാള മേടിക്കാൻ പോയപ്പോഴും ഉരുളക്കിഴങ്ങ് തീർന്ന കാര്യം ഞാൻ ഓർത്തില്ല, അറിഞ്ഞില്ല സത്യത്തിൽ. അത് ഫ്രിഡ്ജിന്റെ അടിയിൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇടുന്ന ആ ഡ്രോ ഉണ്ടല്ലോ, അതിനകത്ത് കിടക്കുമായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. തൽക്കാലം ഇത് മതി, ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ. രാവിലെ അതിന് കുഴുക്കായിരുന്നു, ഇച്ചിരി ഒരു രണ്ടു മൂന്ന് കഷ്ണം ഞാൻ ഇവിടെ വെച്ചിട്ടാ പോയത്. അപ്പൊ മോനുകുട്ടൻ അതെടുത്ത് കഴിച്ചു, ഞാൻ വിചാരിച്ചു അതുകൂടി എന്നാ മെഴുക്കോട്ടി ആക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ മോനുകുട്ടൻ അതാ കഴിച്ചു. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ആദ്യം കാണിച്ചത് ഞാനും മോനുകുട്ടനും മുത്തും ഒക്കെ ആദ്യം താമസിച്ചിരുന്ന വീടാ കേട്ടോ. അപ്പോ ഞങ്ങള് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണ്. ശരിക്കും പറഞ്ഞാണല്ലോ, കുറെ കഷ്ടപ്പാടും കണ്ണുനീരും ഒറ്റപ്പെടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ജീവിതത്തിന്
ഒരു സന്തോഷം വേണം എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങള് ഞാനും മുത്തും മോനിക്കുട്ടനും ഞാനും മുത്തും അവരുടെ പപ്പയും കൂടി പോയി വീടെടുത്ത് താമസിച്ചിരുന്ന ആ വീടാട്ടോ. അങ്ങള് മൂന്ന് പേരും കൂടി താമസിച്ചിരുന്ന ഒരു കുഞ്ഞു വീടാണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ വീട് കേട്ടോ. അപ്പൊ അവിടെ താമസിച്ചിരുന്ന സമയത്താണ് നമുക്ക് മുത്തു മാത്രം പോരാ, ഒരാളും വേണോന്നൊക്കെ ഉള്ള ഒരാഗ്രഹം വന്നു. അല്ല, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങി. അങ്ങനെയാണ് പി സി ഒ ഡി ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് അതിനുള്ള മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇഞ്ചക്ഷൻ ചെയ്തു, എന്നിട്ടൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും സക്സസ് ആയില്ല. എല്ലാ മാസവും പ്രതീക്ഷയോടെ കാത്തിരിക്കും, തുടർന്ന് കൊറേ കാര്യം അങ്ങനെ അല്ലാന്ന് അറിയുമ്പോ പ്രാർത്ഥിക്കും. അങ്ങനെ കൊറേ കാലം അങ്ങനെ കഴിഞ്ഞ വീടാണത്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെയാണ് മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആവുന്നത്. മോനിക്കുട്ടൻ ജനിച്ച് അവനുമായിട്ട് ചെന്ന് കയറിയ വീട് അതാണ്. മോനിക്കുട്ടന്റെ മാമോദിസയും 28 വീട്ടും ഒക്കെ ചടങ്ങൊക്കെ നടന്ന കുഞ്ഞു വീടാണത്. ഒത്തിരി സന്തോഷങ്ങളും അതിലേറെ തീവ്രമായ വേദനകളും തന്ന ഒരു വീടാണ്. എനിക്കിപ്പോഴും ആ വീട് എനിക്ക് എന്നെ വല്ലാതെ എനിക്കറിയില്ല, എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ആ വീട്ടിലേക്ക് നോക്കുമ്പോഴെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും തന്നു, അതിലേറെ ദുഃഖങ്ങളും തന്നു ആ വീട്. അപ്പം അങ്ങനെ മോനിക്കുട്ടനുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ, മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആയ സമയം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു കേട്ടോ. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അത്രയേറെ സന്തോഷം അതിന് മുമ്പും അറിഞ്ഞിട്ടില്ല, അതിനുശേഷവും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമോ, ചുറ്റുപാടുകൾക്ക് മാറ്റം വരുമോ, എല്ലാവരും സ്നേഹമായിട്ടിരിക്കും ഒന്നുമല്ല. എന്നോട് എന്റെ പ്രിയങ്ങൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെയും കൊണ്ട് വീടില്ലാതെയൊക്കെ പോയി എന്ന് പറഞ്ഞു, ആരും ഇല്ലായിരുന്നു, ഇവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. ഇവരൊക്കെ എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, എന്റെ അമ്മയും എന്റെ ആങ്ങളെയും കുക്കുവും അമ്മയും അമ്മനും എല്ലാരും എന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മോനിപ്പോ തന്നെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് എല്ലാരുമായിട്ട് അകന്നിരിക്കുവായിരുന്നു കേട്ടോ. എനിക്ക് ഒരു 5-6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര കാലൊക്കെ നീര് വെച്ച് ബബിള് പോലിരിക്കുമായിരുന്നു. അപ്പൊ മാമി ഇടയ്ക്കൊക്കെ വരുമായിരുന്നു, അമ്മ അങ്ങനെ വരുത്തൊന്നുമില്ലായിരുന്നു. എല്ലാം കുറെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അമ്മ അങ്ങനെ വരാറൊന്നുമില്ലായിരുന്നു അങ്ങോട്ട്. അപ്പം എന്തുവാ, അങ്ങനെ മാമി വന്ന് പറഞ്ഞു അവൾക്ക് തീ കാലൊക്കെ നീരും വരുന്നേ, വയറൊക്കെ വെച്ച് അവൾ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് വിഷമം വന്നു. മുത്തിനെ സ്കൂളിൽ വിടുകയൊക്കെ വേണമല്ലോ. അപ്പം അങ്ങനെ അമ്മ വന്നതിനെ കാണാൻ, 8 മാസം ഞാൻ മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോഴാണ് അമ്മ എന്റെ അടുക്കൽ വരുന്നത്. അങ്ങനെയൊക്കെ കുറെ കുറെ ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വീടാട്ടോ. അപ്പം അതിനുശേഷം മോനിക്കുട്ടനുമായിട്ട് ആശുപത്രിയിൽ നിന്ന് ചെന്ന് കയറിയതും അവന്റെ 28 കെട്ടും ഒക്കെ ആ വീട്ടിൽ വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തെ തകിടം മറിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ എത്തിയതും അവിടെ വെച്ചാണ്. ആ വീട്ടിൽ കിടന്ന് ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വേദനകൾ ഞാൻ അറിഞ്ഞതാണ് അവിടെ വെച്ച്. ഒരുപാട് ഒരുപാട് സങ്കടം അറിഞ്ഞ വീടാണ്. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നു കേട്ടോ. കൊറേ ദിവസം കൊണ്ട് എന്നോട് നമ്പറൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടേക്കുവായിരുന്നു. ഞാൻ നമ്പർ കൊടുത്തു, ഇസ്രയേലി എന്നാണ് കേട്ടോ. ചേച്ചി എന്നെ വിളിച്ചു, എന്താണ് ചേച്ചിയുടെ വീട് പത്തനാപുരത്താണ്. അപ്പൊ കുറച്ചു നേരം സംസാരിച്ചു, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ആ വീട് എനിക്ക് അത് ആ വീട് അന്ന് ചെന്ന് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞു വീടാണ്, ഒരു തിണ്ണ, പഴയ വീടില്ല അതേപോലത്തെ ഒരു നീളത്തിലൊരു തിണ്ണ, അതിനോട് ചേർന്ന് 2 റൂം, പിന്നെ ഒരു കുഞ്ഞടുക്കള. അതൊക്കെ ആ വീട്ടിലുണ്ടായ സന്തോഷങ്ങള് എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. അതിലോ അതിലേറെ അവിടെ ഉണ്ടായ ദുഃഖങ്ങള് അത്രയും ഭീകരമായിരുന്നു കേട്ടോ. കീമോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും വേദനകളും ഹാർട്ടിന് പ്രശ്നമായി, എന്താ പറയുന്നത്, മരിച്ചു മരിച്ചില്ല എന്ന് പറഞ്ഞ് എന്താ പറയുന്ന ഒരുപാട് പേര് വന്ന് പ്രാർത്ഥനകളോടെ ഇരുന്ന സ്ഥലമാണത്. അപ്പം എനിക്ക് ആ വീട് കാണുമ്പോ എനിക്ക് ഭയങ്കര എന്തോ മനസ്സിന് വിങ്ങലാണ്. സന്തോഷിക്കുവാണോ സങ്കടപ്പെടുവാണോ എന്ന് എനിക്കറിയുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് അവിടെ നമ്മുടെ വീടിന്റെ ഓണറും റിലേറ്റീവ്സും ഒക്കെ അതിന് ചുറ്റും താമസിക്കുന്നത്. അപ്പം അവിടെ കുറച്ച് മെഡിസിൻ ഒക്കെ നമ്മൾ സ്ഥിരം കൊടുക്കാറുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ന് അവിടെ ചെന്നപ്പോ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ആ വീഡിയോ നിങ്ങളപ്പൊ അത് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കത്തില്ല ഇത് എന്തോ ഇന്നിപ്പോ വേറെ ഒരു വീടാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം അങ്ങ് പറഞ്ഞതാ കേട്ടോ. മിൽക്കോർട്ടി ഒക്കെ ആയി, അപ്പൊ ഇനി അങ്ങ് ചോറും ഡാൻ അല്ലേ തന്നെ കുറച്ച് താമസിച്ച് വിഷക്കുന്ന റേഡിയേഷൻ കഴിഞ്ഞ് എനിക്ക് റേഡിയേഷന്റെ സമയത്ത് കുളിക്കാൻ പക്ഷെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞു അവര്. പിന്നെ തൊണ്ടയില് ചെയ്യുന്നോണ്ട് ചെലപ്പോ ത്രോട്ടിന്റെ പ്രോബ്ലം വരുമ്പോ
വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതിന്റെ എന്താ പറയാ, രാവിലെ ചെയ്തോണ്ടിരിക്കാൻ ഇറക്കിറക്കി. റേഡിയേഷൻ എടുക്കുന്ന ഭാഗത്തെ സ്കിൻ ഇളകി പോവെന്നാ പറയുന്നേ. റേഡിയേഷൻ എടുക്കുന്നോണ്ടേ സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ലക്ഷ്മി ചേച്ചി വിളിച്ചതാ കേട്ടോ വീഡിയോ കോൾ. എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ, ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് ആണ്, റേഡിയേഷൻ ആണ് കേട്ടോ. ചോറിന് കൂട്ടാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും മാത്രം. ഇന്ന് കണ്ട മനം താമസിച്ചു കേട്ടോ, ചോറ് തണുത്ത് ഇന്ന് പച്ചമുളകൊക്കെ ഇട്ട് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയായിരുന്നു കേട്ടോ. തേങ്ങാച്ചമ്മന്തി, തേങ്ങാച്ചമ്മന്തി നമ്മുടെ സദ്യയുടെ മോരുകറി ആട്ടോ. എന്തായാലും നല്ല മോരുകറിയായിരുന്നു. ആരോ ആ വീഡിയോയിൽ പറഞ്ഞു ഏതായാലും ചേച്ചി ഗ്യാസ് ലാഭമായോ, തീർച്ചയായിട്ടും എല്ലാം നമ്മൾ ലാഭം നോക്കുവാണല്ലോ അല്ലേ. ലാഭമില്ലാത്ത പരിപാടികൾ നമ്മൾ ചെയ്യുമോ? നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒരു വർഷത്തെ ലാഭം പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോറുണ്ണട്ടെ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം ഒരുപാട് സ്നേഹം അറിയിക്കുന്നു, എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അല്ലോ, സന്തോഷിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടല്ലോ, കാരണം നിങ്ങൾ എന്നെ അത്രമാത്രം കരുതുന്നു, സ്നേഹിക്കുന്നു, ധൈര്യം തരുന്നു. അപ്പോൾ ഞാൻ ചോറുണ്ണാൻ പോവാണ്. മൂന്നുകൂട്ടം ചോറുണ്ട് കഴിഞ്ഞു കേട്ടോ. അയ്യോ, ഒരു കൂട്ടാനും കൂടെ ഉണ്ട്. എൻ്റെ ഒരു രാവിലത്തെ ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ എടുക്കാതെ കളയുന്ന എന്തിനാ അല്ലേ. നമുക്ക് അത്താഴം കഴിക്കാം പതിവ് പോലെ. എല്ലാവരോടും സ്നേഹം, പ്രാർത്ഥനകൾ. നമുക്ക് നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. ചക്കരി ഉമ്മ കഴിക്കട്ടെ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.